പൗരത്വ നിയമ ഭേദഗതി പൗരത്വം നൽകാനാണ് നിഷേധിക്കാനല്ല എന്ന പേരിൽ കേരള ജനജാഗരണ സമിതി പ്രസിദ്ധീകരിച്ച ഒരു ലഘുലേഖ കണ്ടു അതിൻ്റെ ടൈറ്റിൽ ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്നതാണ് സ്വാമി വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗം മുതൽ മഹാത്മാഗാന്ധി ഗുൻസർലാൽ നന്ദ സി പി എം ജവഹർലാൽ നെഹ്റു ഡോക്ടർ അംബേദ്കർ ജെ വി കൃപലാനി ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നിവരുടെ എല്ലാം ഉദ്ധരണികൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇവരെല്ലാം പൗരത്വ ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത നിയമം പാസ്സാക്കിയെന്നാണ് രത്ന ചുരുക്കം ആ ഉദ്ധരണിയുടെ യഥാർത്ഥ ചിത്രം പരിശോധിക്കുകയാണ് അതിനുള്ള ഒരു ശ്രമമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് സ്വാമി വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗം ലോകത്തിലുള്ള മതങ്ങളുടെയും സർവമതങ്ങളുടെയും സർവ്വരാജ്യങ്ങളുടെയും പീഡിതർക്കും ശരണാർത്ഥികൾക്കും അഭയമരളിയതാണ് എൻ്റെ ജനത എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ലോകത്തുള്ള സർവ മതങ്ങളുടെയും സർവ്വരാജ്യങ്ങളിലെയും പീഡിതർക്കും ശരണാർത്ഥികൾക്കും അഭയമരളിയതിൽ വിവേകാനന്ദൻ അഭിമാനിച്ചു സർവ്വ മതങ്ങളിൽ മുസ്ലിം പെടല്ലേ പീഡിതരായും ശരണാഗതരായും വരുന്ന മുസ്ലിങ്ങളെ സ്വീകരിക്കേണ്ടേ ഭീകരവാദികളെ സ്വീകരിക്കേണ്ട അർഹതപ്പെട്ടവരെ ത്യജിച്ചാൽ വിവേകാനന്ദൻ അഭിമാനിക്കുമോ അതോ അപമാനിക്കപ്പെടുമോ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ചെരുപ്പ് കുത്തുകളുടെയും തൂപ്പുകാരൻ്റെയും കുടിൽ നിന്നും പുതിയ ഇന്ത്യ പിറക്കട്ടെ ജാതിയുടെ കുരിശിൽ പാവങ്ങളെ ക്രൂശിക്കുന്നത് ഏറ്റവും വലിയ പാപമാണ് സാർവത്രിക സഹിഷ്ണുതയ്ക്കൊപ്പം എല്ലാ മതങ്ങളും സത്യമാണെന്ന് അംഗീകരിക്കണമെന്ന് സ്വാമി വിവേകാനന്ദൻ ഉത്ബോധിപ്പിക്കുന്നു അടുത്തതായി മഹാത്മാഗാന്ധിയെ ഉത്തരിക്കുന്നു പാകിസ്ഥാനിൽ താമസിക്കുന്ന ഹിന്ദു സിഖ് പൗരന്മാർക്ക് അവിടെ താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഭാരതത്തിലേക്ക് വരാം അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് ജോലി നൽകുവാനും അവരുടെ ജീവിതം സാധാരണ നിലയിലാക്കുവാനുമുള്ള ഉത്തരവാദിത്വം ഭാരത സർക്കാരിനാണ് വിഭേചനത്തിന് ശേഷമുണ്ടായ കൂട്ടക്കുതിക്ക് ശേഷവും ഒരുനാൾ ഹിന്ദുക്കളും സിഖുകാരുമായ അഭയാർത്ഥികൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും തിരികെ പോകുമെന്ന് സ്വപ്നം കാണാനുള്ള തൻ്റെ ഇടം ഗാന്ധിജിക്കുണ്ടായിരുന്നു പാകിസ്ഥാന് കൊടുക്കാനുണ്ടായിരുന്ന അമ്പത്തിയാറ് കോടി രൂപ കൊടുക്കാൻ വേണ്ടി നിരാഹാരം കിടന്ന ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ നിരാഹാരം അവസാനിച്ചപ്പോൾ ഒരു സമൂഹ പ്രതിജ്ഞ എടുത്തിരുന്നു ഇവിടെ നിന്നും പോയ മുസ്ലിങ്ങൾ തിരിച്ചു വരാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളതിനെ എതിർക്കില്ല അവർക്ക് അവരുടെ ഇടപാടുകൾ പഴയതുപോലെ തുടരാവുന്നതാണെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളെ പോലെ തന്നെ ഭൂരിപക്ഷമായ മുസ്ലിങ്ങളേക്കും ഗാന്ധിജി പ്രത്യേകമായി പരിഗണിച്ചിരുന്നു വൈ ഐ അസാസിനേറ്റഡ് ഗാന്ധി എന്ന ഗോഡ്സെ പുസ്തകം അയാൾ കോടതിയിൽ നൽകിയ മൊഴിയാണ് അതിൽ ഗോഡ്സെ പറയുന്നത് ഗാന്ധിജിയുടെ മുസ്ലിം പ്രീണവും രൂപ കൊടുക്കാൻ വേണ്ടി നടത്തിയ സത്യാഗ്രഹവുമാണ് ഗാന്ധിജിയെ കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ചതെന്നാണ് ഇത് പച്ചക്കള്ളമാണ് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ രണ്ട് പ്രാവശ്യവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലും ഗാന്ധിജിയെ വധിക്കാൻ കോഡ്സ് ഉൾപ്പെടെയുള്ള കൂടസംഘം ശ്രമം നടത്തിയിട്ടുണ്ട് ഗാന്ധിജിയെ വധിക്കാൻ ഹിന്ദുത്വവാദത്തിൻ്റെ പിതാവായ സവർക്കർക്കും ആ ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ ഗാന്ധി വധക്കേസ് അന്വേഷിക്കാൻ നിയമിച്ച കപൂർ കമ്മീഷൻ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിൽ സവർക്കർ മരിച്ചുപോയില്ലായിരുന്നെങ്കിൽ ഗാന്ധി വധക്കേസിൽ സവർക്കർ ശിക്ഷിക്കപ്പെടുമായിരുന്നു ഇപ്പോൾ മേൽക്കാണിച്ച ഉദ്ധരിനിലൂടെ ഗാന്ധിജിയെ മുസ്ലിം വിരോധിയായും ഹിന്ദുത്വത്തിൻ്റെ പ്രവാചകനുമാക്കിയത് ചരിത്രത്തെ തലകീഴാക്കി നിർത്തുകയാണ് അല്ലെങ്കിൽ പുതിയ ചരിത്രം രചിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ ഹിന്ദുക്കൾക്കെന്നും പാകിസ്ഥാൻ നിന്നും ബാധിച്ചവരുടെ അനന്തര തലമുറയാണ് പുതിയ വാദഗതികൾ ഉയർന്നത് നൌഹാലിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഹിന്ദു രക്തത്തേക്കാൾ കൂടുതൽ മുസ്ലിം രക്തം ബീഹാറിലൊഴുക്കി ഗാന്ധിജി ബീഹാറിലെ കോൺഗ്രസ് നേതൃത്വത്തോട് തുറത്തുവിട്ട ചോദ്യം വലിയൊരു വിഭാഗം കോൺഗ്രസ്ക്കാർ കുഴപ്പത്തിൽ പങ്കെടുത്തു നിങ്ങളുടെ കമ്മിറ്റിയിലെ നൂറ്റി മുപ്പത്തിരണ്ട് പേരിൽ എത്ര പേർ ഇതിൽ പങ്ക പങ്കാളികളായിരുന്നു ഞാൻ കാൽനടയായി നടന്നു ചെന്ന് അസ്ഥി കൂടങ്ങളോട് ചോദിച്ചറിയും എന്ത് പറ്റിയെന്ന് ഗുൽസാൽ നന്ദയോ ജവഹർലാൽ നെഹ്റുവോ ബി ആർ അംബേദ്കറോ ആരും തന്നെ മുസ്ലിം ഭൂരിപക്ഷത്തിൽ ലയിക്കണമെന്നോ അല്ലെങ്കിൽ യാതൊരു പൗരാവകാശവുമില്ലാത്ത രണ്ടാം തരം പൗരന്മാരായി ജീവിക്കണമെന്നോ പറഞ്ഞിട്ടില്ല ജെ ബി അർബലാനിയുടെ പാകിസ്ഥാനിൽ നിന്നും വരുന്നവർക്ക് ഭാരതത്തെ സേവിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ ലളിതമാക്കണം എന്ന പ്രസ്താവന ഉദ്ധരിക്കുന്നു കോൺഗ്രസ് ഇന്ത്യയെ വിഭജിച്ചു എന്നും മുറവിളി കൂട്ടുന്നവർ കൃപലാനി എന്തുകൊണ്ട് ഭാരതത്തെ വിഭജിച്ചതിനു കൂട്ടുനിരുന്നുവെന്നും എന്തുകൊണ്ട് ഗാന്ധിജിയെ തള്ളിപ്പറഞ്ഞു എന്നതിനെപ്പറ്റി താഴെപ്പറയുന്ന പ്രസ്താവന നടത്തിയിട്ടുണ്ട് അതും ഹിന്ദുത്വവാദികൾ അംഗീകരിക്കുന്നുണ്ടോ ജെ വി കൃപലാനി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ഗാന്ധിയെ തള്ളിപ്പറഞ്ഞു എന്നതിനെപ്പറ്റി ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ബത്തശത്രുക്കളായിക്കൊണ്ട് ആക്രമണം അഴിച്ചുവിട്ടു നൂറ്റിയേഴ് സ്ത്രീകൾ അവരുടെ കുട്ടികളെയും എടുത്തുകൊണ്ട് കിണറ്റിൽ ചാടി ആത്മാഭിമാനം രക്ഷിക്കാൻ ചാടി മരിക്കുന്നത് ഞാൻ കണ്ടു ഇതേ കാരണത്താൽ ഒരാരാധനാലയത്തിൽ അൻപത് ചെറുപ്പക്കാരായി സ്ത്രീകളുടെ അവരുടെ പുരുഷന്മാർ വെട്ടിക്കൊന്നു ഇത്തരം ഭയാനകമായ സംഭവങ്ങൾ പ്രസ്തുത വിഷയത്തെപ്പറ്റി എൻ്റെ വീക്ഷണത്തെ ശക്തിയായി സ്വാധീനിച്ചു പലരും പറയുന്നു ഞങ്ങൾ ഭയന്നാണ് വിഭജനത്തെ അനുകൂലിച്ച് എന്നാണ് അല്ലാതെ അങ്ങനെ നഷ്ടപ്പെട്ട ജീവിതങ്ങളെപ്പറ്റിയോ വിധവുകളെപ്പറ്റിയോ അനാഥരായ കുഞ്ഞുങ്ങളെപ്പറ്റിയോ ചിന്തിച്ചല്ല ഇത്തരം പരസ്പര കൊലപാതകം തുടരുന്നെങ്കിൽ നമ്മുടെ രാജ്യം മനുഷ്യമാംസം തിന്നുന്ന രാക്ഷസന്മാരുടേതായി തീരുമായിരുന്നു അന്നത്തെ ഭീകരാവസ്ഥയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുവാൻ വേറെ മാർഗമില്ലായിരുന്നു പഞ്ചാബിൽ മനുഷ്യരക്തമൊഴുക്കുന്ന ആറാമതൊരു നദി കൂടി ഒഴുകി വിഭജന ഇന്ത്യയിൽ ജനങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും മോശമായ കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയത് ഹിന്ദുമുസ്ലിം ലഹള ഇന്ത്യയുടെ ഹൃദയത്തിൽ ആഴത്തിലുള്ള ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് സൃഷ്ടിച്ചു ഇന്ത്യ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിശപ്പും കൊള്ളയും കൊലയും അരങ്ങേറി സമുദായ സൗഹാർദ്ദത്തിനും ന്യൂനപക്ഷ സംരക്ഷണത്തിനും വേണ്ടിയുള്ള അഭ്യർത്ഥയ്ക്ക് ജനങ്ങൾ കാതുകൊടുത്തില്ല ലക്ഷങ്ങൾ കൊല്ലപ്പെട്ടു വീടുകൾ തീയിട്ടു മുഴുവൻ ഉപകരണവും കെയ്നും ആവേലും തമ്മിലുള്ള യുദ്ധഭൂമിയായി മാറി നിയമത്തിൻ്റെ തലയറക്കപ്പെട്ടു ഈ സാഹചര്യത്തിൽ വിഭജനയെ അംഗീകരിച്ച കോൺഗ്രസിൻ്റെ നടപടിയെ സാധുക്കരിക്കുന്നു ബ്രിട്ടീഷുകാരോട് ഗാന്ധിജി പ്രയോഗിച്ച് വിജയിച്ച അഹിംസാധിഷ്ഠിതമായ നിസ്സഹകരണവും സത്യാഗ്രഹവും സ്വതന്ത്രാനന്തര ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ജനങ്ങൾ അംഗീകരിച്ചില്ല ഹിന്ദു ഹിന്ദുമുസ്ലിം നഗ്ലയെ തടയാൻ ഗാന്ധിജിയുടെ ആയുധങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നില്ല മറ്റൊരു പരിഹാരത്തെപ്പറ്റി ഹിന്ദുത്വവാദികൾ എങ്ങും പറഞ്ഞു കേട്ടില്ല നെഹ്റുവിന് പ്രധാനമന്ത്രിയാകാനാണ് രാജ്യം വെട്ടിമുറിച്ചൊഴികെ ഭാരതത്തിലുള്ള ഒരു പൗരൻ്റെയും പൗരത്വം റദ്ദാക്കാനുള്ളതല്ല നിലവിലുള്ള നിയമ ഭേദഗതി ഒരുവിധത്തിലും സർക്കാരിന് അധികാരം നൽകുന്നില്ല എന്ന് ഭാരതത്തിലുള്ള ഒരു പൗരൻ്റെയും പൗരത്വം റദ്ദാക്കാനുള്ള നിലവിലുള്ള ഭേദഗതി ഒരുവിധത്തിലും സർക്കാരിന് അധികാരം നൽകുന്നില്ല എന്ന് പൗരൻ്റെ ഒരു ആനുകൂല്യവും മതത്തിൻ്റെ പേരിൽ റദ്ദാക്കപ്പെടില്ല എന്ന എന്ന് ലഖിലൊക്കെ അവകാശപ്പെടുന്നു എൻ ആർ സി പുറത്താക്കപ്പെട്ട രണ്ടു പേരുടെ ഉദാഹരണങ്ങൾ ആദ്യത്തെയാൾ പെൻഷൻ പറ്റിയ സൈനിക ഉദ്യോഗസ്ഥനാണ് പ്രസിഡന്റിനും സ്വർണ്ണ മെഡൽ നേടിയ ആളാണ് കഴിവും അനുഭവ സമ്പത്തുമുള്ള സൈനികനാണ് അദ്ദേഹം ഇന്ത്യൻ പൗരനായതുകൊണ്ടാണ് സൈന്യത്തിൽ ചേർന്ന് ഇന്ത്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തത് അദ്ദേഹത്തിൻ്റെ പേര് റസന ഉള്ള എന്നാണ് ആസാമിൽ എൻ ആർ സി വരുന്നതുവരെ അദ്ദേഹം ഇന്ത്യൻ പൗരനാണ് ഇപ്പോൾ പൗരനല്ല രണ്ടാമത്തെ ആൾ എം എൽ എ ആണ് പേര് ആനന്ദകുമാർ മാലു അദ്ദേഹവും എൻ ആർ സിയിലില്ല എന്നാൽ പുതിയ നിയമപ്രകാരം ഹിന്ദു എന്ന നിലയിൽ അയാൾക്ക് അവസരമുണ്ട് ഹിന്ദുവിന് ഇടമുണ്ട് എന്ന പ്രത്യേക നയമനുസരിച്ച് ലിസ്റ്റിൽ കയറാം എന്നാൽ റസന ഉള്ളയുടെ കാര്യം എന്താണ് അദ്ദേഹത്തിൻ്റെ രേഖകൾ ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഡീ ചെയ്യപ്പെടും ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ ബന്ധുക്കൾക്കും ഇതാണ് ഗതി എൻ ആർ സി നടപ്പാക്കുമെന്ന് ഇന്ത്യൻ പ്രസിഡൻറ്റും അമിത്ഷായും ഷായും പാർലമെൻറ്റിൽ തറപ്പിച്ച് പറഞ്ഞതാണ് ഏറ്റവും അവസാനം ഉദ്ധരിച്ചിരിക്കുന്നത് മൻമോഹൻ സിംഗെ രണ്ടും രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനിയോട് ന്യൂനപക്ഷങ്ങൾക്ക് ആശ്വാസമല്ലുന്ന കൂടുതൽ ഉദാരമായ നയം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചാണ് അദ്ദേഹവും മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് മൻമോഹൻ സിംഗിനെ ഒരു അഭ്യർത്ഥന നടത്തിയതെന്ന് അറിയണമെങ്കിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി നൽകിയ പുതുവത്സര സന്ദേശത്തോടൊപ്പം ആ പ്രസ്ഥാനെ കൂട്ടി വായിക്കണം വാജ്പേ നമ്മുടെ സംസ്കാരത്തിൻ്റെ വൈവിധ്യം വിദേശികളെ എന്നും അമ്പരപ്പിക്കുന്നു ഇത്രയേറെ വ്യത്യസ്ത മതങ്ങളും ജീവിതശൈലികളും കോർത്തിണക്കി നമുക്കെങ്ങനെ ഈ ഇങ്ങനെ ഒരു രാഷ്ട്രമായി നിലനിൽക്കാൻ സാധിക്കുമെന്ന് ലോകം ആശ്ചര്യപ്പെടുന്നു ഈ വൈവിധ്യത്തിലും സമുദായ സൗഹാർദ്ദബന്ധം സുദൃഢമാക്കാൻ നമുക്ക് കഴിഞ്ഞു ചരിത്രാതീത കാലം മുതൽ തുടരുന്ന ഈ ഐകൃത്തിന് ഗുജറാത്തിലും ജമ്മു കാശ്മീരിലും കേരളത്തിലും മണിപ്പൂരിലുമെല്ലാം ഒരേ ഭാവമാണ് മതനിരപേക്ഷത എന്നത് എല്ലാ മതങ്ങളെയും ആദരിക്കുന്നതും വിവേചനമില്ലാതെ ഏത് വിശ്വാസവും പിന്തുടരാൻ അനുവദിക്കുന്നതുമായ സങ്കല്പമാണ് ഇതനുസരിച്ച് ഇന്ത്യ എന്നും മതനിരപേക്ഷ രാജ്യം തന്നെയാണ് വാജ്പേയിൽ കൂടി കേട്ടത് ഗാന്ധിജി ഹിന്ദു സ്വരാജിൽ പറഞ്ഞ ശബ്ദമാണ് നാനാത്വത്തിൽ ഏകത്വത്തിൽ അടിയുറച്ച ഹിന്ദുയിസം ഇന്ന് നാം കേൾക്കുന്നത് സവർക്കറുടെ ഹിന്ദുത്വമാണ് അതായത് ഏകത്വത്തിൽ നാനാത്വത്വം ഗാന്ധിജി പറഞ്ഞ വഴിയേ പോകണ്ട വാജ്പേയി പറഞ്ഞ വഴിയെ പോകട്ടെ വാജ്പേയി പറഞ്ഞ് ഇന്ത്യൻ സംസ്കാരം താഴെപ്പറയുന്ന മൂല്യങ്ങൾ ഐകമത്യം സ്വരച്ചേർച്ച സഹകരണം സാഹോദര്യം സത്യം അഹിംസ പരിത്യാഗം വിനയം സമത്വം തുടങ്ങിയവ ലോകത്തെ പഠിപ്പിക്കുന്നു ശ്രീരാമൻ ലങ്കവരെ ആക്രമിച്ച് കീഴടത്തി ഭാരതം സൃഷ്ടിച്ച് ഹിന്ദുക്കൾക്ക് നൽകിയെന്നാണല്ലോ ഹിന്ദുത്വൻ്റെ ഒറിജിനെപ്പറ്റി സവർക്കർ അഭിപ്രായപ്പെടുന്നത് ലോകത്തിൽ ആദ്യമായി പൗരത്വത്തെപ്പറ്റി ചർച്ച ചെയ്ത് വാൽമീകി രാമായണത്തിൽ വിഭീഷണിനെപ്പറ്റി രാമൻ പറയുന്നതാണ് മിത്രഭാവേനെ വന്നവനെ സദ്ദോഷനവനെങ്കിലും തെജിക്കില്ലൊന്നുകൊണ്ട് ഞാൻ സത്തുക്കൾക്ക് ഇത് സമ്മതം രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിത് രാമനാസ്തിത്വമുണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനം പൗരത്വകാര്യത്തിൽ എന്തി രാമൻ്റെ ഉപദേശം കേൾക്കുന്നില്ല ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ രാജ്യം വിഭജിക്കാതിരിക്കാൻ ലോകത്തിൻ്റെ മുന്നിൽ വാപ്പ ഉയർത്തിക്കാട്ടിയ വൈവിധ്യമുള്ള ഭാരത സംസ്കാരം നിലനിൽക്കാൻ ഇന്ത്യ രാജ്യം ചിന്ന ഭിന്നമാകാതിരിക്കാൻ വാജ്പേയി കാട്ടിയ വഴിയേ നമുക്ക് പോകാം ജയ് ഹിന്ദ്